പാട്ടിന്റെ വസന്തം നമ്മളെ വിട്ടുപോയതിന്റെ ആ വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ആ എഴുതി കാണിച്ച വാക്കുകൾ കണ്ടില്ലേ, പാട്ടിന്റെ ശരറാന്തൽ അണഞ്ഞു. തീർച്ചയായും ഒരു മലയാള സിനിമയിൽ ഒരു കാലത്ത് ഏതാണ്ട് 20 വർഷത്തോളം വളരെ സജീവമായി നിന്നിരുന്ന ആ കാലത്തെ ഒരു ഒട്ടുമിക്ക പാട്ടുകളും എഴുതിയിരുന്ന ഒട്ടുമിക്ക ഗായകർക്കും സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ചിരുന്ന ഒരു, ശരിക്കും സിനിമയിൽ ഈ ടൈറ്റിൽ വരുമ്പോൾ എപ്പോഴും ഉണ്ടാവുക അല്ലേ, ഗാനരചന പൂവച്ചൽ ഖാദർ. അത് അത് എനിക്കറിയില്ല, മറ്റു പേരുകൾ പോലെ അത്ര പ്രോമിനൻസ് അല്ലേ, ഇത്രയും പ്രോമിനൻസ് മറ്റു പേരുകൾക്ക് അങ്ങനെ നമുക്ക് കണ്ടിട്ടില്ല. ശ്രദ്ധിച്ചിരുന്നത് ആ പാട്ടുകൾ ആ പേരാണ് മുൻപേ എന്നുള്ളതാണ്. പ്രശസ്ത ഗാനരചയിതാവ് പൂവച്ചൽ ഖാദർ അന്തരിച്ചു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. രാത്രി 12:20 അന്ത്യം. 73 വയസ്സായിരുന്നു. കോവിഡ് ബാധിതനായി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇതിനിടെ ന്യൂമോണിയയും പിടിപെട്ടു. ഹൃദയസ്തംഭനമാണ് മരണകാരണം. 1972 കവിത എന്ന ചിത്രത്തിൽ കവിതകൾ എഴുതി സിനിമയിലെത്തിയ അദ്ദേഹം 3 പതിറ്റാണ്ടോളം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്നു. നമ്മോടൊപ്പം ചേരുന്നത് എൻ കെ ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്നും. ഗിരീഷ്, വളരെ വേദനയോടുകൂടിയാണ് ഒരു പക്ഷേ ഈ ഒരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹം കോവിഡ് ബാധിതനായിരുന്നു എങ്കിലും ഇടയ്ക്ക് നെഗറ്റീവായി എന്നുള്ള വാർത്ത നമുക്കൊരു ഒരു പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷെ അത് പോയി. നമുക്ക് പിന്നീട് അത് കേൾക്കാൻ കഴിയാത്ത ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇത് ആരോടാണ് നമ്മൾ പറയേണ്ടത് എന്ന ചോദ്യമാണ് ഒരു പക്ഷെ ബാക്കി നിൽക്കുന്നത്. ഇത്രയും പ്രതിഭാധനരായ മനുഷ്യരെ നമ്മളുടെ ഇടയിൽ നിന്ന് കൊണ്ടുപോകാതിരിക്കാൻ നമ്മൾ ആരോട് പറയണം എന്നൊരു അങ്ങനെയാണ് എനിക്ക് രാവിലെ തോന്നിയത്. പ്രത്യേകിച്ച് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ ഒരു വരി എന്ന് പറയുന്നത് ഈ ഉള്ളിൽ ആമോദ തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു എന്ന ആ വരി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വരിയുമാണ്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ ഗിരീഷ് ഒരു ഒരു റിപ്പോർട്ട് തയ്യാറാനിരിക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഗിരീഷ് റിപ്പോർട്ട് പറയാനിരിക്കുമ്പോൾ തന്നെ എത്രത്തോളം അത് നീണ്ടു പോകും എന്ന് ഗിരീഷിനും എനിക്കും ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമെങ്കിലും, ഗിരീഷ് ആദ്യം ഈ ഒരു മരണ വാർത്ത സ്ഥിരീകരിച്ചതിനെ കുറിച്ചുള്ള റിപ്പോർട്ടിൽ നിന്നും തുടങ്ങാമോ? വീണ, ശരിക്കും വാക്കുകൾ നമുക്ക് പറയാൻ കഴിയില്ല. ചില വാർത്തകൾ നമ്മൾ ഈ എസ് പി ബാലസുബ്രഹ്മണ്യം മരിച്ച സമയത്ത് ഇതുപോലെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. ഒരിക്കലും ഈ കോവിഡ് കാരണം തന്നെയായിരുന്നു അദ്ദേഹം മരിച്ചത്. ഒരിക്കലും അങ്ങനെ ഒരു വാർത്ത നമുക്ക് ചെയ്യാൻ കഴിയാതിരിക്കട്ടെ എന്ന് പലപ്പോഴും ആശിച്ചിരുന്ന അതുപോലെ തന്നെയാണ് ഈ പൂവച്ചൽ ഖാദറിന്റെ കാര്യത്തിലും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് വ്യക്തിപരമായി കൂടി എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഭാരത് ഭവനിലെ ഏറ്റവും ഒടുവിൽ കണ്ടത് ഒരു ചെമ്മാങ്കുടി അനുസ്മരണ സമയത്ത് ഭാരത് ഭവനിൽ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം ഒരു ആരും അറിയാതെ ഒരറ്റത്ത് ഒരു ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇത് പൂവച്ചൽ ഖാദറാണെന്ന് കൂടെ ഇരിക്കുന്നവർക്ക് പോലും അറിയില്ല. അത്ര എല്ലാ ആൾക്കൂട്ടങ്ങളിൽ നിന്നും അകന്ന് നേരത്തെ വീണ പറഞ്ഞതുപോലെ തന്നെ ഒരു തനിച്ചിരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരിക്കൽ ഒരു സാംസ്കാരിക നായകൻ എന്ന രീതിയിൽ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാനോ ഒന്നും മുതിരാതെ വളരെ സ്വതന്ത്രമായി അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുതി കടന്നുപോയ ഒരു മനുഷ്യനായിരുന്നു പൂവച്ചൽ ഖാദർ. ഒരിക്കലും സ്വയം മുന്നോട്ട് എടുത്തു കാണിക്കാനോ ഒന്നും കഴിയാത്തൊരു വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. ഇനി പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മന്ദാര ചെപ്പുണ്ടോ എന്ന കവർ സോങ് ആയി പോലും ഇപ്പോൾ പാടും. ദശരഥൻ എന്ന് പറയുന്ന സിനിമയാണ്, അത് ഒരു പുതിയ സിനിമയാണെന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും അത് എത്രയോ അത് ഏതാണ്ട് ഒരു 10-12 വർഷം പഴക്കമുള്ള ഒരു സിനിമയാണ്. ആ സിനിമയിലെ പാട്ട് പോലും ഇപ്പോഴും ഈ പുതിയ തലമുറ അതൊരു കവർ സോങ് ആയി പാടുന്നു, അല്ലെങ്കിൽ അത് എടുത്തു പാടുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു ഗാന രചന ആ ഒരു ശൈലി എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ഈ ഒരു ജനിച്ച സമയത്താണ്, 73 കാറ്റ് വിതച്ചവൻ എന്ന് പറയുന്ന സിനിമ വരുന്നത്. അതിൽ മഴവില്ലിൻ അജ്ഞാതവാസം കഴിഞ്ഞു എന്ന് പറയുന്ന പാട്ടോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരു തുടക്കം. ആ പാട്ട് തന്നെ അദ്ദേഹത്തിന്റെ ഒരു അജ്ഞാതവാസം കഴിഞ്ഞു വരികയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാര്യം അദ്ദേഹം പോളിടെക്നിക് ആയിരുന്നു പഠിച്ചിരുന്നത്. പിന്നീട് കോഴിക്കോടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഓവർസിയറായി അദ്ദേഹത്തിന് നിയമനം കിട്ടുന്നത്. ആ കോഴിക്കോടൻ ജീവിതമാണ് അദ്ദേഹത്തെ മാറ്റിമറിച്ചത്. അന്ന് തിക്കോടിയൻ, അതുപോലെ അവിടെയുള്ള സാഹിത്യകാരന്മാർ, ആ സാഹിത്യ സദസ്സുകൾ, അതുവഴിയായിരുന്നു അദ്ദേഹം ഐ വി ശശിയുടെ സിനിമയിലേക്ക് പാട്ടെഴുതാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അന്ന് ആകാശവാണിയിൽ അദ്ദേഹം ഗാനങ്ങൾ എഴുതിയിരുന്നു. ആ ഗാനങ്ങളും വളരെ പ്രശസ്തമായിരുന്നു. ജയദേവ കവിയുടെ ഗീതികൾ കേട്ടെന്റെ രാധയെ ഉറക്കമായോ എന്ന് പറഞ്ഞ്, അത് എം ജി രാധാകൃഷ്ണനാണ് അത് സംഗീത സംവിധാനം നിർവഹിച്ചത്. ആ ഗാനങ്ങളടക്കം അന്ന് ആകാശവാണിയിൽ ഒട്ടേറെ ഗാനങ്ങൾ എഴുതി, നാടകത്തിൽ ഗാനങ്ങൾ എഴുതി. അതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ കയ്യെഴുത്ത് മാസികകളിൽ കവിതകൾ എഴുതുമായിരുന്നു. ആ കവിത തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാനം. ആ ഒരു അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം പിന്നീട് പാട്ടെഴുത്തിലേക്ക് മാറിയത്. പിന്നീട് ഈ പാട്ടെഴുത്ത് ഒരു അപ്ലൈഡ് ആർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ കാറ്റ് വിതച്ചവൻ, അതുപോലെ തന്നെ കായലും കയറും, ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. 1970-80 കാലഘട്ടത്തിൽ, നേരത്തെ നമ്മൾ ഈ ഈ പരിപാടി തുടക്കത്തിൽ പറഞ്ഞു, ഗാനരചന പൂവച്ചൽ ഖാദർ ഈ സിനിമയുടെ എപ്പോഴും എഴുതി കാണിക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന ഇതാണല്ലോ, ഗാനരചന പിന്നീട് സംഗീതം.
ഏറ്റവും കൂടുതൽ സംവിധാനം വരെ വരുന്ന ഈ ഒരു എഴുതിക്ക അതി പൂവച്ചൽ ഖാദർ എന്ന് പറയുന്ന ആ ഒരു എഴുത്തില്ലാത്ത സിനിമകൾ എഴുപതുകളിലും എൺപതുകളിലും ഇല്ലെന്ന് തന്നെ പറയാം. അത്രയ്ക്ക് തിരക്കേറിയ ഒരു ഗാനരചന ഗാനരചയിതാവായിരുന്നു അദ്ദേഹം. എല്ലാത്തരം സിനിമകൾക്കും വേണ്ടി അദ്ദേഹം പാട്ടുകൾ എഴുതി. മാത്രമല്ല ഒട്ടേറെ നായകന്മാർക്ക് വേണ്ടി, ആട്ടക്കലാശം എടുത്തു കഴിഞ്ഞാൽ അതിൽ മോഹൻലാലുണ്ട്, നിറക്കൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ മമ്മൂട്ടിയുണ്ട്, അത് കഴിഞ്ഞ് ഏറ്റവും പുതിയ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പോലും അങ്ങനെ വിവിധ തലമുറകളിൽ പെട്ടവർക്ക് പഴയ തലമുറ എടുത്ത് ചിത്തിരത്തോണിയിൽ അക്കരെ പോകാൻ അതിൽ പ്രേം നസീറുണ്ട്. അങ്ങനെ എല്ലാ തലമുറകളിലും പെട്ട ആളുകൾക്ക് വേണ്ടി അദ്ദേഹം പാട്ടെഴുതി. എല്ലാ നായികമാർക്ക് വേണ്ടി പാട്ടെഴുതി. നാഥ നീ വരും കാലച്ച കേൾക്കു ഞാൻ, അത് കേൾക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ നായികയെ പോലും മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രാജീവം വിടരും നിൻമിഴിയിൽ, ഇതൊക്കെ ഈ നടിമാർ ആരെന്ന് പോലും ചോദിച്ചിട്ട് ഓർത്ത് പാട്ടെഴുതുന്ന ഒരു ശൈലിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ ഒട്ടേറെ ഹിറ്റ് ഗാനം, പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത ഹിറ്റ് ഗാനങ്ങളാണ് പൂവച്ചൽ ഖാദർ നമുക്ക് സമ്മാനിച്ചത്. മാത്രത്തിൽ അദ്ദേഹത്തിന് ഇനിയും കുറെ കാലം കൂടി തുടരാമായിരുന്നു. ഈ കോവിഡ് കൊണ്ടുപോകുന്ന ഈ മനുഷ്യരുടെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ അദ്ദേഹം വളരെ ഒതുങ്ങി ജീവിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഗിരീഷ്, ഞാനൊന്ന് ഇടപെട്ടോട്ടെ.